أيوة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. أوكي، أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. പെരുന്നാളിൻ്റെ രണ്ടാം ദിവസമാണ്, രണ്ടാം പെരുന്നാളിലാണുള്ളത്. ഒന്നാം പെരുന്നാൾ ഗൾഫിലൊക്കെ ഇന്നലെ കഴിഞ്ഞു, രണ്ടാം പെരുന്നാൾ ഇന്നാണ്. മൂന്നാം പെരുന്നാൾ മറ്റന്നാൾ ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും പിന്നെ ഈ പെരുന്നാൾ ഈ ഈദുൽ അദ്ഹ ബലി പെരുന്നാൾ എന്ന് പറയുന്ന, ചില നാട്ടിലൊക്കെ വലിയൊരുന്നാൾ എന്ന് പറയും, മറ്റേ ചെറിയൊരുന്നാളാണ്. ഇത് വലിയൊരുന്നാളും ചെറിയൊരുന്നാൾ രണ്ടു വരെ പെരുന്നാൾ, വലുപ്പവും ചെറുപ്പമൊന്നും ഒന്നിനുമില്ല. അപ്പൊ ഈ ബലി പെരുന്നാൾ, അത് മെയിനായിട്ട് ബലി പെരുന്നാൾ എന്തിനാണ്, ആരുടെ അനുസ്മരണാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അനുസ്മരണം. ഇബ്രാഹിം നബിയുടെ സ്റ്റോറി കേട്ടവരൊക്കെ ഒന്ന് ഇങ്ങനെ കൈ കാണിച്ച്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്റ്റോറി എപ്പോഴെങ്കിലും കേട്ടവര്, ഓക്കെ, ഇതുവരെ ആ സ്റ്റോറി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നബി ചരിത്രം, നബിയുടെ ഹിസ്റ്ററി, ബയോഗ്രഫി അറിയില്ല എന്നുള്ള ഒരു കൈബുക്ക്, നബിയുടെ അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഫൈഹക്ക് അറിയില്ല, ഫൈഹക്ക് സ്റ്റോറി അറിയില്ല. ഓക്കെ, അപ്പൊ ആ സ്റ്റോറി എന്തായാലും പിന്നെ എല്ലാരും അറിയും. ഇതിന്റെ പെരുന്നാളിന്റെ അന്നും ഒക്കെ കേൾക്കുന്നതാണ്, കേൾക്കാത്തവർ വളരെ അപൂർവമായിരിക്കും. അപ്പൊ ഇബ്രാഹിം നബിയുടെ സ്റ്റോറിയിൽ നിന്ന് എന്ത് ലെസൺസ് ആണ് നമുക്കുള്ളത് എന്നാണ് ഇനിയുള്ള ഒരു 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. 25 ഉണ്ടാവില്ല, 20 മിനിറ്റ്സ് ആണ് ഡിസ്കഷൻ, ചെറിയ ഡിസ്കഷനാണ്. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ ലൈഫ് എന്ന് നമുക്ക് എന്തൊക്കെ ലെസൺസ് ആണുള്ളത് എന്നുള്ള ഓരോരുത്തർ പറയാം. ആരാദ്യം പറയുന്നത്, ലൈഫിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠങ്ങൾ, മലയാളത്തിൽ പറയുന്ന ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? അത്യാവശ്യ നമുക്ക് ഇനിയൊന്നും വഴിയില്ല, അപ്പൊ മാത്രം കള്ളം പറയാം. ഇബ്രാഹിംസിലെ മൂന്നിട്ടും കള്ളം പറഞ്ഞിട്ടുണ്ട്, കൂടെയാണ്. എന്തിനാണ് കള്ളം പറഞ്ഞത്, ആ കഥ എന്ന് പറഞ്ഞേ. ഒന്ന് തീക്ക് ഇടാൻ നോക്കുമ്പോ ചോദിക്കും, ആരത് പൊളിച്ചു ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ ബിംബ ആ വലിയ ബിംബത്തിനോട് ചോദിച്ചു നോക്കുവായിരുന്നു. രണ്ടാമത് സാറാബി ഏത് രാജാവിന്റെ മുമ്പിൽ എത്തിപ്പെട്ടു പറഞ്ഞു, ഈ രാജാവ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ മോശം ചെയ്യുന്നതാണ്. അപ്പോ സാറാബിനോട് ഇബ്രാഹിം നബി പറഞ്ഞു, ആ സഹോദരൻ എന്നാണ് പറഞ്ഞേക്കണത്. അതെ, മൂന്നാമത്തെ അറിയില്ല. ഓക്കെ, ഇതിന് കള്ളം എന്ന് പറയാൻ പറ്റൂല. കളവ് എന്നുള്ളത് ശരിക്കും കല്ലാബ് എന്ന് പറയും, കളവ് പറയുന്നത്. ആ കള്ളല്ല ഇത്. ഇത് ചില ചില സിറ്റുവേഷനിൽ, ചില സിറ്റുവേഷനിലായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അബ്രഹീം പറഞ്ഞത്, പിന്നെ അതിലൊരു ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇബ്രാഹിം നബി ആ ഒരു സംഭവം ഉണ്ടായി, ആ കഅബ അല്ല, ആ പിന്നെ ആ വിഗ്രഹാലയങ്ങളിലെ പിന്നെ വിഗ്രഹങ്ങളൊക്കെ പിന്നെ പൊളിഞ്ഞു വീണു. എന്നിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ അവസാനം എല്ലാവരും പിടിച്ചു അല്ലെ, ഇബ്രാഹിം തന്നെയാണ് ഇതിന്റെ പിന്നിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പൊ അവിടുത്തെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി രാജാവ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആ ശരി, നീ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി പറയാണ്, ആ സെൻട്രലിലുള്ള ആളോട് ചോദിച്ചു നോക്ക്, ആ ആക്സും കോടാലിയായിട്ട് നിൽക്കുന്ന സെൻട്രലിലെ ആളുണ്ടല്ലോ, അവരോട് ചോദിക്കാം. എനിക്കറിയില്ല ആരാണെന്നുള്ളത്, എനിക്കറിയില്ല, അറിയാത്തോണ്ടല്ല ചെയ്തതാണെന്ന് അറിയാം. പക്ഷെ അവരെ ബുദ്ധിപരമായിട്ട് അവരെ നേരിടുകയാണ്. അവരോട് പറഞ്ഞ് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ചോദിച്ചു നോക്കാം, അറിയാം അവർക്ക് ഉണ്ടോ വല്ല കാര്യം. അവര് അല്ലെ, ഒരു ഈച്ച വന്ന് മൂക്കിൽ നിന്നാൽ അതിന് ഈച്ചനെ നാട്ടാൻ പോലും കഴിയാത്ത ആള്, സ്വന്തം ആവശ്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഈ ബിംബങ്ങൾ എങ്ങനെയാണ് ദൈവതുല്യം? ദൈവം എന്ന് പറഞ്ഞ ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്. സൃഷ്ടാവ് സൃഷ്ടിച്ച സൃഷ്ടിയെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മണ്ടത്തരം എന്താണ്? ഇബ്രാഹിം നബി അതാ പറഞ്ഞത്. അപ്പൊ ചോദിക്കുന്നുണ്ട് ആരാ, എന്നാ ശരി ഇബ്രാഹിം നിന്റെ ദൈവം ആരാ, നീ പറയുന്ന ദൈവം ആരാണ്, നിന്റെ ദൈവം എവിടെ, കാണിച്ചുണ്ടോ എന്ന് പറയാം. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, എന്താ പറഞ്ഞത്, ആരാ പറയാ,
നിന്റെ ദൈവം ആരാന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി ആരെ പറഞ്ഞു, എന്താ പറഞ്ഞത്? അയ്യാസ പറഞ്ഞു മേലെ എന്താ ഈ ഇവിടെ ഒക്കെ സൃഷ്ടിച്ചത്, ഭൂമിയൊക്കെ സൃഷ്ടിച്ചതാണ്. അല്ല, അതായിരുന്നില്ല ആൻസർ. ആദ്യത്തെ ലാസ്റ്റ് പറഞ്ഞ ആൻസർ ആണ്. പക്ഷെ ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? ആരാണ് ദൈവം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ദൈവം സൂര്യനാണ് അല്ലെ, സൺ ഈസ് മൈ ലോർഡ് എന്ന് പറഞ്ഞു ഫസ്റ്റ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? ആളുകളെ മനസ്സിലാക്കണം, ആളുകൾക്ക് മനസ്സിലാവണം അല്ലെ. അതുള്ള പറയേ പറയേ. അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ചതായതുകൊണ്ട് മാത്രല്ല, സണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ. എന്തൊക്കെയാ സണ്ണിന്റെ? സൂര്യൻ ആരാധിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു നാട്ടിലാണ്. ഒരുപാട് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആള് സണ്ണിന്റെ സൂര്യന്റെ പ്രത്യേകതകൾ അത് മാത്രമല്ല. പിന്നെ സൂര്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ ആണ് വെളിച്ചം തരുന്നത് മാത്രല്ല, നമ്മള് ബ്രീത്ത് എടുക്കുന്നല്ലേ ഓക്സിജൻ, ഇതുവരെ സൂര്യന്റെ ഒരു പാർട്ടാണ്. ഇത് വെള്ളം, പിന്നെ ആകാശത്തു നിന്ന് ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഡൽഹിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴ വരുന്നത് പിന്നെ എങ്ങനെയാണ്, മഴയുടെ പ്രോസസ്സിങ് സയന്റിഫിക് പ്രോസസ്സിങ് എല്ലാവർക്കും അറിയില്ല. അപ്പൊ ഈ മഴ വരുന്നതും ഇതൊക്കെ ഇതെല്ലാം സൂര്യനിൽ നിന്നാണ്. വെളിച്ചം ഉണ്ടായാലേ ചെടികളോട്. അപ്പൊ നമ്മുടെ ഭക്ഷണം ഫുഡില് ഒരു നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും പിന്നെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളത് മണ്ണ് വെള്ളം വെളിച്ചം ലൈറ്റ്. ഇത് മൂന്നുമില്ലാതെ ഒരു ഫുഡായിട്ട് ഉണ്ടാവില്ല. അരി ആവട്ടെ എന്ത് ഫുഡായിട്ട് ആവട്ടെ, അത് മണ്ണിന്ന് വരുന്നതല്ലേ നമ്മൾ തിന്നുന്നതിൽ നല്ലൊരു ശതമാനം. അപ്പൊ ആ മണ്ണിന്ന് ചെടികൾ ഈ ചെടികളിൽ നിന്ന് ഓക്സിജൻ നമുക്ക് കിട്ടണം. അതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട്. സൂര്യൻ ഒരാഴ്ച ലീവ് എടുത്താല് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ഭൂമി, എല്ലാം നശിച്ചു പോകും. ഒരാഴ്ച 1 വീക്ക് ലീവ് എടുത്ത് ടൂറ് പോയെന്ന് വിചാരിക്കുക. ടൂറ് ഈ ഭൂമിയുടെ അടുത്തുനിന്ന് സൂര്യൻ ഒരു ടൂറ് പോയി, ഒരു 1 വീക്ക് ലീവ് എടുത്തിട്ട് എങ്ങോട്ടോ ഇതാകെ ഐസ് കട്ടായി പോകും ഭൂമി. നമ്മളൊക്കെ ഐസായി ഇങ്ങനെ നിന്നു സ്റ്റക്കായി നിന്നു അല്ലെ, ആണ് സംഭവിക്കുക. പിന്നെ ഓക്സിജൻ ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും, എല്ലാം വാടിക്കരിഞ്ഞു പോകും. ഭൂമി എന്ന സംഭവം ഇല്ലാതെ. അതുകൊണ്ട് തന്നെയാണ് അന്ത്യനാളില് അള്ളാഹു ആദ്യം ചെയ്യുന്ന എന്താണെന്ന് അറിയോ, ലോകാവസാനം നടക്കുമ്പോ ആദ്യം അള്ളാഹ് ചെയ്യുന്ന ഇത് ശംസ് കുവ്വിറത്ത്, സൂര്യനായിട്ട് ചുരുട്ടുക എന്നുള്ളതാണ്. ലൈറ്റ് ഓഫ്, പിന്നെയാണ് പരിപാടികളൊക്കെ. അപ്പോ സൂര്യനാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ സൂര്യന് ഒരു പ്രശ്നമുണ്ട്, സൂര്യൻ രാത്രിയായാലും അസ്തമിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂര്യനല്ല. ബ്രഹ്മനബി പറയാണ് സൂര്യനാണ് എന്റെ ദൈവം എന്ന് പറയാ, എന്നിട്ട് പറയാണ് സൂര്യനല്ല. കാരണം സൂര്യൻ രാത്രി 9 അസ്തമി, ഇങ്ങനെ ഈ അസ്തമിക്കുന്ന ഒരു സംഭവം ദൈവമായിരിക്കും കണക്കാക്കാൻ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞാൽ ശരിയാണ്, ആ ശരിയാണ്. ബ്രഹ്മനബി പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, നോട്ട് ദി പോയിന്റ് അല്ലെ. രണ്ടാമത് പറഞ്ഞ ചന്ദ്രനാണ്, മൂണാണ് അല്ലെ. അവ പറഞ്ഞ ഇതൊക്കെ കളവാണ് പറയുന്നത്. ഇത് കളവാണോ? ഇതിനെ കളവായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, ഇത് കളവല്ല. ഇബ്രാഹിം അല്ല അബ്ദുറഹിം ഇവിടെ പറഞ്ഞില്ലേ കളവ് അത്യാവശ്യ ഘട്ടത്തിൽ പറയാം, അങ്ങനൊന്നുമില്ല, കളവല്ല ഇത്. ഇത് യുക്തിപരമായിട്ട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്. മൂന്നാമത്തെ അടുത്ത ചോദ്യം എന്താ പിന്നെ ചോദിക്കാണ്? പിന്നെ പറയാണ് മൂന്നും അല്ല, മൂന്ന് രാവിലെ ആകുമ്പോഴത്തേത് പോവില്ലേ, അതുമല്ല നക്ഷത്രങ്ങളോ, അതും കുറച്ച് കഴിഞ്ഞാൽ പോവും. അപ്പൊ അതൊന്നുമല്ല, ഇതൊക്കെ സൃഷ്ടിച്ച് ഇതിനൊക്കെ സംരക്ഷിക്കുന്ന ഇതിന്റെ പിന്നിലുള്ള മയ്യാസ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പിന്നിലുള്ള ഫോഴ്സ്, അതിന്റെ പിന്നിലുള്ള ശക്തി. ആദ്യമേ ഉണ്ടായ എല്ലാറ്റിനെയും സൃഷ്ടിച്ച റബ്ബാണ് എന്റെ അള്ളാഹ് എന്ന് പറയാണ്. അപ്പാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്കതല്ല, നമുക്ക് ചരിത്രത്തിലേക്ക് പോകണ്ട. ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള ലെസൺസ്, നമുക്കുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ പഠിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, രണ്ടും ലെസൺ തന്നെ, രണ്ടും ലോകത്ത് ഒരിക്കൽ മാത്രം നടന്ന, ഇനി ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെന്താണ്? ലോകത്ത് ഒരിക്കൽ മാത്രം നടന്ന, ഇനി ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് അല്ലെ. ആ പറഞ്ഞോ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ധൈര്യം എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു അർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ഇബ്രാഹിം അലൈഹിസ്സലാം അർക്കാൻ പറഞ്ഞപ്പോഴുള്ള ധൈര്യം എന്ന വേർഡ് മാത്രം മതിയോ? ധൈര്യം മാത്രം മതിയോ? നല്ല ധൈര്യമുള്ള ഒരുപാട് ആളുകൾ ലോകത്തില്ലേ. ധൈര്യം പ്ലസ് ഒരു സാധനം കൂടെ ഉണ്ട്, ക്ഷമയും പ്ലസ് വിശ്വാസം പ്ലസ് ഈമാൻ.
നല്ല വിശ്വാസം. ദീപ ഇഷാനൊക്കെ എന്തിനാ റേസ് ചെയ്ത് വെച്ചെന്ന് മനസ്സിലായില്ല. ഫാരിസ് സാക്രിഫൈസ്, ത്യാഗം ചെയ്യാനുള്ള, ത്യജിക്കാൻ, ഡെഡിക്കേഷൻ അല്ലെ, അർപ്പണഭാവം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഫുള്ളി ഡെഡിക്കേറ്റഡ് അല്ലെ, നല്ല ഡെഡിക്കേഷൻ ഉള്ളവർക്കല്ലേ പിന്നെ ഇതൊക്കെ ക്ഷമിക്കാൻ കഴിയുള്ളൂ. ക്ഷമ എന്ന് പറഞ്ഞാൽ നല്ല ഡെഡിക്കേഷൻ വേണ്ടേ, ക്ഷമിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം പറയുമ്പോഴത്തേക്ക് സമർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ ക്ഷമയും ത്യാഗം, പെരുന്നാളിന് എന്തെങ്കിലും ഒന്ന് ത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എത്ര പേര് ത്യാഗം ചെയ്തു എന്നറിയില്ല, ചോദിക്കാൻ ടൈമായില്ല, ഇനിയും ദിവസമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ത്യാഗം ചെയ്യുക, ഒരു ഒരു ചെറിയ ത്യാഗം, ഒരു സാക്രിഫൈസ് അല്ലെ, ഒരു ബലി. ഓക്കെ, പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി വേണ്ടെന്ന് സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും? നല്ല ഫുഡൊന്നും വേണ്ട, വെറും കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ പെരുന്നാളിൻ്റെ അന്ന്. ആരാ റെഡി ഉള്ളത് അല്ലേ? ആലോചിച്ച വല്ലാത്തൊരു ത്യാഗം തന്നെ അല്ലേ. ഓക്കെ, പിന്നെ അതിന് പെരുന്നാളെന്ന് പറയുമെന്നൊക്കെ ചോദിക്കും ചില കുട്ടികൾ. ഓക്കെ, ദെൻ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള ഒന്നാമത്തെ പാഠം എന്താണ്, രണ്ടാമത്തെ പാഠം എന്താണ്? ഓരോരുത്തർ പറ, നിങ്ങൾ മനസ്സിലാക്കിയ, ഞാൻ മനസ്സിലാക്കി ഇബ്രാഹിം അലൈഹി സ്വലാം. ഞാൻ ഓരോരുത്തർക്ക് അൺമ്യൂട്ട് തരാം, പറഞ്ഞോക്ക്. ഇൻഷ തുടങ്ങിക്കോ, ഓരോരുത്തർ ഓരോ പോയിന്റ് ഇങ്ങനെ പറയാം. ഇബ്രാഹിം അലൈഹി സ്വലാം നല്ല ഈമാൻ ഉണ്ടായിരുന്നു, അള്ളാഹുക്ക് വേണ്ടി എന്തു ചെയ്യും അങ്ങനെയായിരുന്നു. ഉറച്ച വിശ്വാസമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. ചാഞ്ചാടുന്ന വിശ്വാസങ്ങളല്ല, ഉറപ്പാണ്. അള്ളാഹ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പാണ് അല്ലെ. ആകാശം ഉണ്ടോ? ഉണ്ട്, അത് ഉറപ്പാണ്, അത് സംഭവിക്കും, അതവിടെ ഉള്ളതാണ്. അതുപോലെ വിശ്വാസം ഉറപ്പിച്ച് ഉള്ള ഒരു ഉറച്ച വിശ്വാസത്തിന്റെ ഉടമസ്ഥനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഒരു രണ്ടാമത് ഡൗട്ട് ഇല്ല. രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ട് ഈ ചവണ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയാ, തെറ്റാലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ, ഇങ്ങനെ വലിച്ചു വിടുന്നേ, ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ പിടിച്ച് ഇവിടെ കല്ലൊക്കെയാണ്, കല്ല് വെച്ചിട്ട് നിങ്ങൾ ഈ റബ്ബർ ബാൻഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ലേ, പേപ്പറൊക്കെ ചുറ്റിട്ട് വരിക, അതുപോലെ അതുപോലെ വലിയൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം, കാരണം അത്രയും ലോങ് ആണ് ഈ തീ, വലിയൊരു ഗ്രൗണ്ട് നിറയെ തീ, വലിയൊരു തീ കൊണ്ടുവരാണ്. അതിന്റെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല, അത്രയും ചൂടാണ്. അതുകൊണ്ട് അങ്ങോട്ട് അടുത്ത് കൊണ്ടുപോയിടാനൊക്കെ പറ്റാത്തതുകൊണ്ട് വലിയൊരു തെറ്റാലി പോലെ ഒരു സാധനം ഉണ്ടാക്കി അതുമല്ലി വലിച്ചിട്ടാണ് ഇബ്രാഹിം നബിയെ പിന്നെ തീയിലേക്ക് ഇടുന്നതാണ്. മുമ്പിൽ മരണം, തൊട്ട് മുമ്പിൽ മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ പോലും വിശ്വാസത്തിന്റെ അചഞ്ചലമായ വിശ്വാസം, അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഏറ്റവും വലിയ വിജയ രഹസ്യം, ഏറ്റവും വലിയ നമുക്കുള്ള പാഠവും അത് തന്നെയാണ്. രണ്ട്, ഇനി ആരാണ് പറയാ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കുള്ള, പറഞ്ഞോ ഹാദി, വിശ്വാസം. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരുന്നു. ഓക്കെ, അള്ളാഹുവായിട്ട് അടുത്തിരുന്നു, ഖലീലുള്ളാ എന്ന് അള്ളാഹു വിളിച്ചു. ശരി, ആ ഖലീലുള്ളാഹ് ഇബ്രാഹിം എന്ന്, ഖലീലുള്ളാ എന്ന് അള്ളാഹിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ള റീസൺ, അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ആ കാരണത്തിലേക്ക് പോയാൽ നമ്മുടെ ആൻസർ കിട്ടി, നമ്മുടെ എല്ലാ ആൻസറുകളും കിട്ടി. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടം നേടാൻ ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഒരു പക്ഷെ ലോകത്തുള്ള മറ്റൊരു നബിയെയും അള്ളാഹു ഖലീലുള്ള എന്ന് വിളിച്ചിട്ടില്ല. അത്ര ഇഷ്ടമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാമിന്. ലോകത്ത് ക്രിസ്ത്യൻസ് മെജോറിറ്റി അല്ലെ അബ്രഹാം നബി എന്ന് പറഞ്ഞാല്, അബ്രഹാം പ്രൊഫറ്റ് അബ്രഹാം എന്ന് പറഞ്ഞാൽ അവർക്ക് അവര് വലിയ ആദരവാണ്, വലിയ റെസ്പെക്റ്റ് ആണ് അവർക്ക് ക്രിസ്ത്യൻസിനേറെ. കാരണം അവരത്രയും പിന്നെ ആദരവോടെ കാണുന്നത്, മുസ്ലിംസും അങ്ങനെയാണ്, ലോകം മൊത്തം ലോകത്തിന്റെ ഒരു പിതാമഹൻ ആയിട്ടാണ് കാണുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം. എന്തായിരിക്കാം അള്ളാഹുവുമായിട്ട് അത്ര ഇഷ്ടം ഉണ്ടാകാൻ? ഇബ്രാഹിം നബിയുടെ ഇവിടുത്തെ ജീവിതം അത്ര സക്സസ്ഫുൾ എന്നായിരുന്നില്ല. പല ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട്, പക്ഷെ എന്നാലും അള്ളാഹു കൊടുത്ത എല്ലാ പരീക്ഷണത്തിലും ഫുൾ മാർക്ക് വാങ്ങിച്ചു.
100% മാർക്കോടെ പരീക്ഷ ജയിച്ചു. അതാണ് ഒരു ക്ലാസ് ടീച്ചർക്ക് ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിന് ഇഷ്ടമുണ്ടാവാനുള്ള ഒരു കാരണം എന്താ? 100% മാർക്ക് ഒരു ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കുക. എൻ്റെ ക്ലാസ്സിൽ അല്ലെ നിങ്ങളൊരു ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കുക. യു ക്യാൻ ഇമാജിൻ ഞാൻ ക്ലാസ് ടീച്ചറാണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്കായിരിക്കും. എന്ത് വലിയ ചോദ്യമിട്ടാലും ആ കുട്ടി ആൻസർ ചെയ്യും. ബുക്കിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ എപ്പോൾ ചോദിച്ചാലും കുട്ടി ആൻസർ പറയും. ആ കുട്ടിയെ ക്ലാസ്സിലെ ടീച്ചറിന് ഇഷ്ടമുണ്ടാവുമോ? സ്വാഭാവികമായിട്ടും ഒരു ക്ലാസ് ടീച്ചർ, ആസ് എ ക്ലാസ് ടീച്ചർ, ആ കുട്ടിയോട് വല്ലാത്ത ഇഷ്ടം മാത്രമല്ല ആദരവ് പോലും തോന്നും. കാരണം എങ്ങനെ സാധിക്കുന്നു അല്ലെ? മാത്സ് ചില കുട്ടിക്ക് മാത്സിൽ നല്ല സ്കിൽ ഉണ്ടാവും, ചില കുട്ടിക്ക് ഇംഗ്ലീഷിൽ നല്ല ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ഏരിയ ഭയങ്കര പവർഫുൾ ആയിരിക്കും, ചിലർക്ക് ന്യൂമറിക്കൽ എബിലിറ്റീസ്, ചിലർക്ക് അതൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് മറ്റു പല വിഷയങ്ങളിലും നല്ല മാർക്ക് കിട്ടും, അല്ലെ സോഷ്യലിനോ ഇവിഎസിനോ സയൻസിലോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാറ്റിലും ഒരുപോലെ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു സ്റ്റുഡൻറ് അല്ലേ? അപ്പോ എന്ന പോലെ ജി അള്ളാഹു ഓരോരോ അള്ളാഹുട്ട പരീക്ഷണങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫയറിന് നമ്മൾ പറഞ്ഞു ഫയർ അല്ലെ, തീ കൊണ്ടുള്ള പരീക്ഷ, അതൊക്കെ. രണ്ടാമത്തെ അതിന്റെ മുമ്പൊരു പരീക്ഷ ഉണ്ട്, എന്താണെന്നറിയോ? വിഗ്രഹങ്ങളുടെയും ബിംബങ്ങളുടെയും ആരാധനകളുടെ നടുവിലാണ്, ആരാധനകളുടെ നടുവിൽ അങ്ങനെയുള്ള ഒരു കൾച്ചറിലാണ് ഇബ്രാഹിം അലി നബി ജനിച്ചത്. എന്നിട്ട് പോലും അതിന്ന് മാറി ചിന്തിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിടിക്കപ്പെട്ടു. ആ സംഭവം നിങ്ങൾക്ക് അറിയോ, വിഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു പിന്നെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ എല്ലാവരും അവിടെ ഇല്ല അല്ലെ? ആ എല്ലാവരും വേറൊരു നാട്ടിലെ ഉത്സവത്തിന് എന്തിനും ആ നാട്ടിലാരും ഇല്ല. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ആക്സ് എടുത്തിട്ട് ആദ്യം കമാൻഡ് ചെയ്യാണ്, ആർക്കാണ്, ആരാണ് ഇതിൽ ദൈവം, ധൈര്യമുള്ള ആൺകുട്ടിയാണ് എന്നോട് ഏറ്റുമുട്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യാണ്. ആരും വരുന്നില്ല, ഞാൻ നിങ്ങളെല്ലാവരും കൊല്ലാൻ പോവാണ്, ഞാൻ എല്ലാ ദൈവങ്ങളെയും കൊല്ലാൻ പോവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തടഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റ് ചെയ്ത് ആരാ ഒന്നുമില്ല, ഒക്കെ തവിട് പൊടി അല്ലേ, നല്ല ലാസ്റ്റ് സെൻട്രലുള്ള ദൈവത്തിന്റെ കഴുത്തിൽ കൊടാലി വെച്ചിട്ട് അവിടെ നഷ്ടം. ഇതെന്തിനാ ചെയ്തത്, എന്തിനാ ചെയ്തത്? ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതര ദൈവങ്ങളെ അധിക്ഷേപിക്കരുത്, ഇതര ദൈവങ്ങളെ അധിക്ഷേപിക്കരുത്, കാരണം അവർ അള്ളാഹുവിനെതിരെയും അധിക്ഷേപിക്കാനുള്ള കാരണം, അതുകൊണ്ട് അധിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ ഇതെന്തിനാണ് ചെയ്തത്? ആളുകൾക്കൊന്നും മനസ്സിലായി, ആളുകൾ ഒരു അന്ധതയിൽ, അന്ധകാരത്തിന്റെ എന്താ വിശ്വാസപരമായ അന്ധകാരത്തിന്റെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ അവരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തതാണ്. പക്ഷെ പിന്നെ പിടിക്കപ്പെടുകയാണ്. നാട്ടുകാർ വന്നാൽ നേരെ ഇത് ചെയ്യാൻ ഒരാള് ഈ നാട്ടിലുണ്ടെങ്കിൽ അത് ഇബ്രാഹിം, ഇബ്രാഹിം ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാന്റെ ജോലി എന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെറുപ്പത്തിൽ വളരുമ്പോ തന്നെ ടോയ്സ് ആയിട്ടാണ് ഇതിനൊക്കെ കണ്ടത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ടോയ്സ് ആയിട്ടാണ് കണ്ടത്, കാരണം മുമ്പിൽ കുറെ കല്ല് വെച്ചിട്ടുണ്ടാവും വീട്ടിന്, ആ കല്ലുമ്പോന്നൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി ഓരോ ദൈവങ്ങളെ രൂപം ഉണ്ടാക്കും. അപ്പൊ നിങ്ങളാണ് ദൈവത്തിന്റെ ഫാദർ അല്ലെ, സ്വന്തം ബാപ്പനോട് ചോദിക്കുകയാണ്, നിങ്ങളാണ് ദൈവങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പൊ നിങ്ങൾക്കാരാണ് ഈ റൈറ്റ് തന്നെ ദൈവത്തിന് ഉണ്ടാക്കാൻ എന്നൊക്കെ ഉപ്പാനോട് ചെറുപ്പത്തിലെ ചോദ്യം ചെയ്യുന്നു. പലപ്പോഴും ചെറുപ്പത്തിലൊക്കെ ഒരു തമാശക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് ബാപ്പ മനസ്സിലാക്കിയുള്ളൂ ആസർ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തമാശ അല്ലത്, ചോദ്യങ്ങളൊക്കെ ഉള്ളിൽ കുത്തുന്ന ചോദ്യങ്ങളാ, വെറും വെറും ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്, ഇതൊക്കെ സത്യമാണ്. അപ്പൊ അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. വീട്ടിൽ നിങ്ങൾ ആരെ ഇറക്കി വിട്ടിട്ടുണ്ടോ? ഹലോ, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു? അതിന് പ്രായമായിട്ടില്ല, കുറച്ചുകൂടി കഴിയണം അല്ലെ, കുറച്ചുകൂടി പ്രായമാവണം. ചിലരൊക്കെ സംഭവിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അല്ലെ, ഞാൻ മരിച്ചു കളയെന്ന് പറഞ്ഞവരുണ്ടോ അതിൽ? സങ്കടം സഹിക്കാൻ പറ്റാതെ, വിഷമം സഹിക്കാൻ പറ്റാതെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളെ വാതിലടിച്ച് പുറത്താക്കിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു? വാതിലടിച്ചിട്ട് കൊലായ്മ പുറത്തേക്ക് തട്ടിട്ട് ഓരോ കൂട്ടി വാപ്പ ദേഷ്യം പിടിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അനുഭവം? അതന്നെ നിങ്ങൾ സഹിക്കൂല, അങ്ങനെ അഥവാ സംഭവിച്ചിട്ടുണ്ടെ, അങ്ങനെ അഥവാ പുറത്തേക്ക് നിങ്ങൾ പുറത്തു പോവോ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അല്ലെ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം നാട് നോക്കൂ, സ്വന്തം നാട്ടുകാരാൽ ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടാത്ത, സ്വന്തം കുടുംബക്കാരിൽ നിന്നും സ്വന്തം കുടുംബക്കാരിൽ നിന്നും ഭ്രാന്തനെന്നും വിളിക്കപ്പെടാത്ത, സ്വന്തം നാട്ടുകാർ നാട്ടു നോടിക്കാത്ത ഏത് നബിയുടെ പേരാണ് നിങ്ങൾക്കറിയാം?
അപ്പൊ എന്തുകൊണ്ടാണ് സ്വന്തം നാട്ടിലും ജീവിച്ച സ്ഥലത്തൊന്നും ഭ്രാന്തനായി അവിടെ നിന്ന് നാടുവിടേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ വിശ്വസിച്ചാലുള്ള ഒരു പ്രശ്നമാണത്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ കൺമുമ്പിൽ കാണുന്ന തെറ്റുകൾക്കെതിരെ, അസത്യങ്ങൾക്കെതിരെ, തിന്മകൾക്കെതിരെ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കുമ്പോൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഖുർആൻ പറഞ്ഞ പോലെ എല്ലാ പ്രവാചകന്മാരും ചെയ്തതല്ലേ? ഷുഐബ് നബി ചെയ്ത എന്താണ്? ഷുഐബ് അലൈഹിസ്സലാം എന്തായിരുന്നു ചെയ്തത്? ആർക്കും അറിയാം? വയലുലിൽ മുത്തഫിഫീൻ അറിയില്ലേ? ആർക്കും അറിയില്ല? ഒന്ന് റൈസ് ചെയ്യ. അറിയണ വയലുലിൽ മുത്തഫിഫീൻ അറിയില്ലേ? സൂറത്ത് അറിയില്ലേ? അറിയാം. എന്താണ് ഷുഐബ് അലൈഹിസ്സലാമിന്റെ ജനത ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ എന്തായിരുന്നു? അറിയില്ല? ആർക്കും അറിയില്ല? ഇതാണ് പ്രശ്നം. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ ഹിഫ്ലാക്കുക, ഓതുക. ഷുഐബ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ എന്തായിരുന്നു? അഹങ്കരിച്ചു. അവര് അവര് ആർക്കും കൊല്ലാൻ പറ്റില്ല പറഞ്ഞ അഹങ്കരിച്ചു. അതെ. റഷാദിനും അറിയില്ല? ഒരാൾക്കും അറിയില്ല. പഠിച്ചാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. അപ്പൊ അതിനെതിരായിരുന്നു ആ ജനത വളരെ മോശമായിട്ട്. അതുപോലെ ഓരോ പ്രവാചകന്മാര് അതാത് കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ ശബ്ദിച്ചിരുന്നു. അതാത് കാലഘട്ടത്തിലെ അപ്പം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തിന്മ ഷിർക്കായിരുന്നു. ഷിർക്കെന്നുള്ളത് അതിശക്തമായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നിലകൊണ്ടു. അപ്പൊ ഒന്നാമത് വീട്ടിൽ നിന്ന് പുറത്താക്കി പരീക്ഷണം ഒന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ടെൻഷൻ പോലും ഉണ്ടായില്ല. ഞാൻ ഇറങ്ങുന്ന അള്ളാന്റെ മാർഗത്തിലാണ്, ടെൻഷൻ പോലും വേണ്ടില്ല. രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകും നാട്ടുകാരെല്ലാരും കൂടെ. ദൈവങ്ങളെയാണ്, നമ്മുടെ ദൈവങ്ങളുടെ മേലെ കൈവച്ചു, നമ്മളെ ദൈവങ്ങളെ കൊന്നു, ദൈവങ്ങളെ കൊന്നു. ജോക്കാണ്. അതോടുകൂടെ നാട്ടുകാരാകെ ഇളകിയില്ലേ? വിശ്വാസമാണല്ലോ, മതവിശ്വാസം വ്രണപ്പെടുത്തി അല്ലെ. അപ്പം യു എ പി എ ചാർത്തി, യു എ പി എ കിട്ടണങ്ങള് തീവ്രവാദിയായി, കൊടും ഭീകരൻ, ഭീകരവാദിയായി. നാട്ടുകാരെല്ലാവരും പിടിച്ചു കെട്ടി, ചോദ്യം ചെയ്യലായി. അങ്ങനെ അവസാനം ശിക്ഷ വിധിച്ചു. എന്താണ് പണിഷ്മെന്റ്? ഒന്നെങ്കിൽ മാപ്പ് പറയാ, അല്ലെങ്കിൽ അസറിന്റെ മോനാണ് അതുകൊണ്ട് ഒന്നെങ്കിൽ മാപ്പ് പറയാ, അല്ലെങ്കിൽ തീയിലിടാൻ പോവാണ്. എന്ത് ചെയ്യണം? മാപ്പ് പറയാനൊന്നും പോണില്ല, തീയിലിട്ടോളൂ. അങ്ങനെ തീക്ക് എന്താ തീക്ക് സംഭവിച്ചത് ആരാ പറയാ? തീക്ക് എന്ത് സംഭവിച്ചു? ഇബ്രാഹിം അലൈഹി സ്വലാമിന് എന്ത് സംഭവിച്ചു? ഇബ്രാഹിം അലൈഹി സ്വലാമിന് എന്ത് സംഭവിച്ചു? തീക്ക് എന്ത് സംഭവിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ചുട്ടുപാടത്തൊരു ഇതിൽക്ക് ഇട്ട്, എന്താണ് ചുട്ടുപാടത്തൊരു വോൾക്കാനോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിലേക്ക് ഇട്ടപ്പോ ആ അഗ്നിപർവ്വതം എന്താണ് ഒരു അഗ്നിക്കന ഇപ്പൊ ചൂടുള്ള സംഭവം നേരെ ഇതായി. എന്താ എന്തായി മാറി? ഈ ഭംഗിയുള്ള സോഫ്റ്റ് ഉള്ള പൂ പൂ മെത്തായി മാറി. ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. എങ്ങനെയാ സ്റ്റോറി വന്നെന്ന് അറിയില്ല. ഈസി, കയറ് ഇബ്രാഹിം അലൈഹി കെട്ടിയ കയറ് മാത്രമേ തീ കത്തിച്ച് കളഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം തീ തീ എന്ത് ചെയ്ത്? മൂസ അലൈഹി സ്വലാമിനെ പുഴയിൽ ഒഴുക്കിയപ്പം പുഴയോട് അള്ളാഹു കൽപ്പിച്ചു അല്ലെ. അപ്പൊ പുഴ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ തൊട്ടിലാട്ടുന്നവരില്ല ഇല്ലാന്ന് തൊട്ടിലാട്ടുന്ന പോലെ ഇങ്ങനെ എല്ലാം ആട്ടിയാട്ടി കൊണ്ടുപോയിന്നാണ് പുഴ. പുഴ അതുവരെ നല്ല ഫാസ്റ്റ് ആയിട്ട് വന്നിരുന്ന പുഴ പെട്ടെന്ന് സൈലന്റ് ആയി. എന്ന പോലെ ഫയർ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ടച്ച് ചെയ്തില്ല, സ്പർശിച്ചില്ല എന്നാണ്. ആ കയറ് മാത്രം ഒന്ന് കരിച്ചു, കാരണം ഒന്ന് ഫ്രീ ആവാൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഒന്നും സംഭവിച്ചില്ല അല്ലെ. അപ്പോ അവിടെ മൂന്നാമത്തെ പരീക്ഷണം, അതിലും ജയിച്ചു. ആ തീയിലേക്ക് വീഴുന്നതിന്റെ തൊട്ട് മുമ്പെങ്കിലും മനസ്സില് പിന്നെ ഞാൻ കത്തിപ്പോവോ, ഇവിടെ മാപ്പ് പറയണോ എന്ന് തോന്നിയാൽ പോയി. ഉറച്ച വിശ്വാസമാണ്, 100% വിശ്വാസം, 100% വിശ്വാസത്തിന്റെ ഉടമസ്ഥനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. കഴിഞ്ഞില്ല, പിന്നെ പരീക്ഷണങ്ങളാണ്. പിന്നെ എന്തൊക്കെയാ പരീക്ഷണങ്ങൾ? ആരാ പറയാ? അടുത്ത പരീക്ഷണം എന്താണ്? പിന്നെന്താണ് അള്ളാഹു പരീക്ഷിച്ചത്? കുറെ കാലം മക്കളില്ലാതെ പരീക്ഷിച്ചു. ഒന്ന് മക്കളില്ലാതെ പരീക്ഷ, മക്കളുള്ളത് ഒരു പരീക്ഷണല്ലേ? നിങ്ങളെ നിങ്ങളൊക്കെ ഒരു പരീക്ഷണല്ലേ? നല്ലൊരു ആയത്തുണ്ട്. ഞാൻ ആയത്ത് പിന്നെയും പിന്നെയും അത് വായിക്കുമ്പോ ഒക്കെ ഇങ്ങനെ പിന്നെയും പിന്നെ വായിച്ച് ഇങ്ങനെ ആലോചിക്കും. എന്റെ തഫ്സീർ പിന്നെ എടുത്തു നോക്കും. മക്കളിലും ഭാര്യമാരിലും ഫിത്തിന ഉണ്ടെന്നാ. അതായത് ഫിത്തിന എന്ന് പറഞ്ഞ എന്താ?
അന്നുകൊണ്ടുള്ള ഒരു പിത്തനാന്ന് മലപ്പുറത്തൊക്കെ പറയില്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ പറയില്ല, അന്നുകൊണ്ടുള്ള ഒരു പിത്തന, പിത്തന വല്ലാത്തൊരു പിത്തന തന്നെ അവനെ കൊണ്ടെന്ന് പറയും. പിത്തന എന്നുള്ള മലയാള വാക്ക് ഫിത്തന എന്നുള്ളത്, ഫിത്തന ഫിത്തന എന്ന് പറഞ്ഞാല് അതൊരു ഒരു പരീക്ഷണോപാധി എന്നൊക്കെ പറയും. അതില് അതൊരു പരീക്ഷണം, മക്കൾ എന്ന് പറഞ്ഞാൽ പരീക്ഷണം. മക്കളിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങളുണ്ട്, പാരന്റ്സിന് ഒരുപാട് രസങ്ങളുണ്ട്. വീട്ടിൽ മക്കളുണ്ടാവുമ്പോൾ ഇപ്പം വാപ്പ ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് സ്ട്രെസ്, ഇപ്പൊ കോവിഡ് ഒക്കെയാണ്, പിന്നെ കുറെ പണികളുണ്ടാവും, പല പല രീതിയിലുള്ള ഓഫീസ് പണികളും തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മക്കളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, റിലാക്സ് ആവുന്നത് അവിടെ. എന്നാലോ ചില മക്കളുണ്ട് വെറുപ്പിന്റെ അങ്ങേ തല, വെറുപ്പിക്കല് എന്ന് പറഞ്ഞാൽ എങ്ങനെ വെറുപ്പിക്കണം. ഒരു 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 പേരൻസ് ഒരിക്കലും ഒരു കൗൺസിലിംഗ് സമയത്ത് പറഞ്ഞാണ്, എന്റെ പ്ലസ് വണ്ണിലുള്ള മോനെ ഞാൻ കൊല്ലണം എന്ന് ഒരു ദിവസം വൈഫിനോട് കൊന്നാലോ എന്ന് നമ്മള് തോന്നുന്നു. പ്ലസ് വണ്ണിലുള്ള ആൺകുട്ടിനെ നമ്മളത് കൊന്നാൽ ആ സാധനത്തിന് ഇന്ന് രാത്രി എന്ന് വൈഫിനോട് പറഞ്ഞു പോയിന്. അപ്പൊ എത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ടാവും, എത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ടാവും. അത് വേറെ കേസാണ്, കഞ്ചാവ് കേസും ഒക്കെ ആയിട്ട് പെട്ടിട്ട് വാപ്പക്ക് തല കുമ്പിട്ട് നാട്ടില് നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു വാപ്പയാണ്. ആ മോഹന കഞ്ചാവ് കേസിലൊക്കെ പെട്ട് ആകെ പ്രയാസപ്പെടുത്തിയപ്പോ വാപ്പ ചിന്തിച്ചു പോയതാണ് കൊന്നു കളഞ്ഞാലോ എന്ന്. അല്ലെ, അപ്പോ പോലീസൊക്കെ ജീവിതത്തിലൊക്കെ നിങ്ങളെ വീട്ടില് പോലീസ് കയറി വരിക, എന്നിട്ട് എൻക്വയറി നടത്തുക. ഇതുവരെ വാപ്പ 5 നേരം പള്ളിയിൽ നിസ്കരിക്കാൻ പോണ വാപ്പ, അല്ലെ, ഒരു നിലക്ക് ഒരു തെറ്റിക്കും തെറ്റിനും പോവാത്ത വാപ്പാന്റെ മകൻ, അല്ലെ, ഹാജിയാരുടെ മോൻ എന്താണ് തെറ്റിലേക്ക് പോയി. അവന്റെ സാഹചര്യം എങ്ങനെയാണ്, അവന്റെ ഫ്രണ്ട്സ് ആണ് അവൻ അങ്ങനെ കൊണ്ടുപോയത്. അപ്പോ ഒരു വലിയ പ്രശ്നമാണ് അല്ലെ. അപ്പൊ ഫിത്തനയാണ് മക്കള് പരീക്ഷണം. എന്നാലാവട്ടെ, മക്കള് സന്തോഷമാണ്. മക്കളില്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ വിഷമം മനസ്സിലാവുക. ഒരു കുട്ടിയുള്ള വീട്ടുകാർ ഇതിലുണ്ട്, അവർക്ക് മനസ്സിലാവും ഒരു കുട്ടിയുള്ളൂ സങ്കടം. ഒന്നുണ്ടല്ലോ എന്നുള്ള സങ്കടമല്ലോ, ഒന്നുകൂടി ഇല്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവുക. ഒരു കുട്ടി ഇല്ലാത്ത എത്രയോ ഫാമിലീസ് ഉണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ, പിന്നെ അവിടെ രണ്ടത്താണിയിൽ ഒരു സ്ഥാപനമുണ്ട്, ഈ തെരുവ് കുട്ടികളുടെ ഒരു സ്ഥാപനം. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അധികം പേരും വരും, പലരും വരും. ചിലർ കുട്ടികളില്ലാത്തവരവിടെ വരും. കുട്ടികളില്ലാത്ത ഒരു എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്തു കൂടെ ഒരു അധ്യാപകനാണ്. അപ്പോഴെപ്പോഴും എല്ലാ ഞായറാഴ്ചയും വൈഫിനായിട്ട് അവിടെ വരും. അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ട് അവര് കുട്ടികളുള്ള അടുത്ത് വന്നാണ്. ഉള്ള കുട്ടിയൊക്കെ മിഠായിയൊക്കെ വാങ്ങി കൊടുത്ത്, അവിടെ കുറെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികൾ, ആരുമില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളാണ്. അവർക്കൊക്കെ മിഠായിയൊക്കെ വാങ്ങി കൊടുത്ത് അവരെ കൂടെ സ്പെൻഡ് ചെയ്യും, ആ സങ്കടം അവര് തീർക്കാണ്. അപ്പോ എന്നിട്ട് അതിന്റെ രസം എന്താന്ന് വെച്ചാല്, വൈഫ് പറഞ്ഞു ഹസ്ബൻഡിനോട്, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ, എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഫൈനൽ ചെയ്താണ്, നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കൾ വേണം, നിങ്ങളൊരു കല്യാണം കഴിച്ചോ. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല, അല്ലെ. അങ്ങനെ അങ്ങനെയൊക്കെ ജീവിച്ചപ്പോ ആ ഭാര്യ അടുത്ത കാലത്ത് മരണപ്പെട്ടു. പക്ഷെ പറഞ്ഞു തരുന്ന എന്താന്ന് വെച്ചാല്, മക്കളില്ലാതെ പരീക്ഷിച്ചു, അല്ലെ. ഇബ്രാഹിം നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു മക്കളെ. കുട്ടികളെ കാണുമ്പോ ഒക്കെ തലോടുക, അല്ലെ, റോഡിലൊക്കെ കാണുമ്പോ ആരാന്റെ മക്കളെ കാണുമ്പോ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ മിഠായിയൊക്കെ വാങ്ങിക്കൊടുക്കും, വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സ്വന്തം ഒരു കുട്ടി ഇല്ലല്ലോ, അള്ളഹാനോട് പറയും, പരാതിയായിട്ടല്ല, പരാതിയായിട്ടല്ല പറയും, അള്ളഹാനോട് പറയും പഠിച്ചവനെ ഒരു കുട്ടീനെ വേണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു, നല്ല ടെസ്റ്റ് ചെയ്യാണ്, പിന്നെയും ടെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അടുത്ത ടെസ്റ്റ് എന്താ? കഴിഞ്ഞ പരീക്ഷ, അടുത്ത പരീക്ഷ എന്താ? പിന്നെന്തായിരുന്നു അടുത്ത പരീക്ഷ? എന്താ ടെസ്റ്റ്? മോനെ ബലിയർപ്പിക്കുക. ആകെ ഭയങ്കര തമാശയാണ്. ആ കുട്ടികള് ഉണ്ടാവും എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മലക്കള് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടില് വന്ന് ഇരുന്ന്, അല്ലെ. മലക്കള് മലക്കള് ഏത് രൂപത്തിലാ വരല്? മനുഷ്യരൂപത്തിലെ വരിക, നബിമാരുടെ അടുക്കൽ മനുഷ്യരൂപത്തിലെ വരിക. നിങ്ങളാ മറ്റേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എന്താണ് ഈമാൻ, ഇഹ്സാൻ, ഇസ്ലാം എന്നൊക്കെ ചോദിക്കാനുള്ള സംഭവം ഉണ്ട്, അന്നും മനുഷ്യരൂപത്തിലെ വന്നിട്ടുള്ളത്. അപ്പൊ മനുഷ്യരൂപത്തിലെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് അവ ചോദിക്കാണ് ഇബ്രാഹിം നബി, എന്താണ്, എന്താ വേണ്ടത്, പിന്നെ ചായ, കോഫി, ലൈം, എന്താ വേണ്ടതെന്ന് ചോദിക്കാണ്, ജ്യൂസ് എന്താ വേണ്ടത്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ എന്താ ചെയ്യാ, നിങ്ങളെന്താ ചെയ്യാ, നിങ്ങളെ വീട്ടുകാരെന്താ ചെയ്യാ? നോർമലി ഒരു ടീം ഗസ്റ്റ് വന്നിട്ട് ഓർക്ക് ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ ചെയ്യാ, എന്നായിക്കോട്ടെ എന്നറിയോ? ഇല്ല, അത് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞവര്, നമ്മളെ അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ആണ്, അവരെ തീറ്റിക്കാതെ നമ്മൾ വിടൂല. അത് നമ്മുടെ ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ, എന്താ പറഞ്ഞ, അതിഥിയെ, ഗസ്റ്റിനെ അവൻ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. നിങ്ങളെ വീട്ടിൽ ആരോ വരലുണ്ടോ, കസിൻസ് വരലുണ്ടോ, നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളെ പ്രായമുള്ള ആരെങ്കിലും വരലുണ്ടോ നിങ്ങളെ വീട്ടിൽ ഇന്ന് ഇതേവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരും വന്നു?
നിങ്ങളെ കുടുംബത്തിൽ പെട്ട നിങ്ങളുടെ ഏകദേശം ഏജുള്ള ആരെങ്കിലും വന്നണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് അവര് പോണവരെ അവർക്ക് വേണ്ട എല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കണം. പിശുക്ക് കാണിക്കരുത്. അവൻ എന്താ വേണ്ട ഒക്കെ കൊടുക്കും. നിങ്ങൾ നീ നിലത്ത് പായല് കിടന്നാലും അവരെന്ത് ചെയ്യണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വീട്ടിലും വന്നു രണ്ട് മലക്കുകള്. അവരെന്ത് ചെയ്ത് ആയിരിക്കേ എന്താ വേണ്ടത്? അവരൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾ ഒരു ന്യൂസ് പറയാൻ വേണ്ടി വന്നാണ്. ആ ന്യൂസ് ഒക്കെ പറയാം. നിങ്ങൾ അവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമ നേരെ പോയിട്ട് നല്ല അടിപൊളി എന്താ ഉണ്ടാക്കി, ബീഫ് ഫ്രൈയോ ബീഫ് റോസ്റ്റോ എന്തോ അടിപൊളി ആയിട്ട് എന്താ ഉണ്ടാക്കി ഇബ്രാഹിം അല്ല അബ്ദുറഹിമാണ് പറയുന്നതാ. എന്താ ഉണ്ടാക്കി? കഴുതല്ലടാ, കഴുതൻ പശുക്കുട്ടിയാണ്, പശുക്കുട്ടിയാണ്. ഓക്കെ, നന്നായിട്ട് അടിപൊളിയായിട്ട് അതിന്റെ നല്ല പീസ് അരച്ച് നല്ല അടിപൊളി ബ്രോസ്റ്റ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുപോയി വെച്ചുകൊടുത്ത് അല്ലെ കൈക്ക് കൈക്ക്. ഇബ്രാഹിം നല്ല അതിഥികളെ ആദരിക്കാം കഴിക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ പിടിച്ചുപോയി ഭക്ഷണം കഴിക്കാത്തവരോ? നിങ്ങൾ മനുഷ്യരല്ലേ? അല്ല, ഞങ്ങൾ മലക്കുകളാണ്, പഠിച്ചോനെ. അപ്പൊ അതിന്റെ വൈഫ് ഉള്ളന്ന് ഇങ്ങനെ പുറത്തേക്ക് കാത് കുറിപ്പിച്ച് മലക്കുകളോ പേടിച്ചു പോയി അല്ലേ, മലക്കുകളോ? വൈഫ് ഉള്ളന്ന് ഇങ്ങനെ ചെവി കുറിപ്പിച്ച് നിൽക്കാണ്. അടുത്ത കമാൻഡ് പറയാണ്, ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു പറഞ്ഞാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും. അതിൽ ഉള്ളുന്ന വൈഫ് ഇങ്ങനെ ചിരിക്കണ സൗണ്ട് മലക്കുകൾ പുറത്ത് കേട്ടുന്ന, കാരണം വയസ്സായിട്ടുണ്ട് ആ സമയം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വൈഫ് നന്നായിട്ട് വയസ്സായിട്ടുണ്ട് ആ സമയത്ത്. ഒരിക്കലും അപ്പൊ ഉള്ളുന്ന, അപ്പം ഇബ്രാഹിം നബി മലക്കുകളോട് ചോദിക്കാണ്, ഈ കിളവിയായ കിളവനും കിളവിയായ ഞങ്ങൾക്ക് മക്ക മകനോ എന്ന് ചോദിക്കാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് ആ അറിയാത്തോണ്ടൊന്നല്ല ഇബ്രാഹിം അലൈഹിസ്സലാം സന്തോഷം കൊണ്ട് ചോദിക്കാണ്, ഞങ്ങൾക്ക് കുട്ടിയോ? ഞങ്ങൾ പോണ തന്നെ മലക്കുകൾ പോയും ചെയ്തു അവിടുന്ന്. പക്ഷെ കുട്ടി ഉണ്ടായി. പേരെന്താണ്? ഇസ്മായിൽ അലൈഹിസ്സലാം. കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായാൽ ഉള്ള രസങ്ങൾ ആലോചിച്ചു. ലേബർ റൂം, ഫ്രം ലേബർ റൂം ടു ആ ചെറിയ പ്രായത്തിൽ എന്ത് രസമായിരിക്കില്ല. ചെറിയ കുഞ്ഞുയോ ആയിട്ടുള്ള ചെറിയ കുട്ടികളെ കണ്ടാൽ നിങ്ങളെ അടുത്തേക്ക് ഇങ്ങനെ ചാടിയാൽ നിങ്ങൾ എടുക്കാതെ വെക്കോ? നിങ്ങളടുത്തേക്ക് ഒരു ചെറിയ കുട്ടി ചിരിച്ചും കളിച്ച് ആടിയങ്ങൾ എടുക്കാതിരിക്കും? ഏതൊരു മനുഷ്യനെ എടുക്കാതിരിക്കാൻ കഴിയുക? ഭയങ്കര രസമാണ് ചെറുപ്പത്തില്. അങ്ങനെ ആ ചെറിയ കുട്ടി ആയിരിക്കും ഉണ്ടാകുന്ന മുട്ടത്തി എഴുന്ന സമയം, പിടിച്ച് നടക്കുന്ന സമയം, അങ്ങനെ ആ രസങ്ങൾ ആകെ ജീവിതത്തിന്. നിങ്ങൾ വലിയ, നിങ്ങൾക്ക് നിങ്ങളെ ഉപ്പാനെയാണ് ഇഷ്ടം, ഉപ്പാന്റെ ഉപ്പാനെയാണ് ഇഷ്ടം, ഉമ്മാനെയാണോ ഇഷ്ടം, ഉമ്മാന്റെ ഉമ്മാനെയാണോ ഇഷ്ടം, ഗ്രാൻഡ്മാ ഗ്രാൻഡ് ഫാദർ അവരോട്, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി നിങ്ങളുടെ ഉമ്മാന്റെ ഉപ്പ, ഉമ്മ ഉമ്മാന്റെ ഉമ്മ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെ. കാരണം മകളെ മക്കളാണ്, മകളെ മക്കളാണ്, ഭയങ്കര ഇഷ്ടമായിരിക്കും. അവര് നിങ്ങളെ കിട്ടിയാൽ മതിയാവും, അത്രയും സ്നേഹമായിരിക്കും. അപ്പോ അത്, അപ്പോ ഈ പ്രായമാകുന്നതോളം അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നും. ഇബ്രാഹിം അലൈഹി സ്വലാമിനും പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മോനെ എന്ന് പറഞ്ഞാൽ ജീവനാണ്, അത്രയും ഇങ്ങനല്ലേ തലയിൽ വെച്ചാല് എന്താ പറയാ, ഉറുമ്പരിക്കും, എന്താ തേന ഫേനരിക്കും എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ എന്താ കൊണ്ടു നടക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അള്ളാന്റെ അടുത്ത പരീക്ഷണം, അടുത്ത ടെസ്റ്റ്. ആകെ കൂടെ കിട്ടിയ ഒരു മോനെ അറക്കാൻ പറയും. വല്ലാത്ത അള്ളാ എടങ്ങറാക്കാണ് അല്ലേ, എടങ്ങറാക്കല്ലേ ഒരു ഒരു മനുഷ്യനെ, ഒരു പ്രവാചകനെ പിന്നെ എടങ്ങറാക്കാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഈ എടങ്ങറാക്കണത്? അള്ളാക്ക് അറിയണം. ടെസ്റ്റ് ചെയ്യാം വീണ്ടും. അടുത്ത ടെസ്റ്റ് എന്താണ്? അറക്കണം അല്ല, അതിന്റെ മുമ്പ് ടെസ്റ്റ് നടന്നാണ്. അതാരാ പറയാ, എന്റെ മുമ്പത്തെ ടെസ്റ്റ് ചെയ്യാൻ മാറുന്നു. പിന്നെ ഇസ്മായിൽ നബി ജനിച്ചപ്പോ പാല് മുലപ്പാല് കിട്ടാണ്ട് കഷ്ടപ്പെട്ടു. പാലില്ലാതെ കഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ എന്താ സംഭവിക്കണെന്ന് വെച്ചാല് അള്ളാന്റെ കൽപ്പനയാണ്. ആ ഏറ്റവും വലിയ, ഇവിടെ ഇപ്പം ഗേൾസ് കുറച്ചുപേരാ വന്നത്, എല്ലാ ഗേൾസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാന്റെ കൽപ്പനയാണോ, അള്ളാന്റെ മാർഗത്തിലാണോ? നിങ്ങൾ പോയിക്കോളേ, അള്ള എന്നെ കാത്തോളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹജ്ജ് കഴിഞ്ഞു. സഫാ മറുവ, സഫാ മറുവയിലെ നടത്തം ഹജ്ജിന്റെ ഭാഗമായിട്ട് ഹാജിമാര് ചെയ്യുന്നില്ലേ, എന്താ ഇത് സംഭവം? അതിന്റെ ഹിസ്റ്ററിയാണിത്. ഹജറ ബീവി നടക്കുകയാണ്. എന്തിനാ നടക്കുന്നത്? കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് മരുഭൂമിയിൽ ഒരു വെള്ളത്തിന്റെ സ്രോതസ് പോലും, ഒരു വെള്ളത്തിന്റെ ഒരു പോയിന്റ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പൊ സഫാ മല, രണ്ട് മലക്കെട ഇങ്ങനെ നടന്ന് 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 ഒരു മരീചിക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിനെന്താ ഇംഗ്ലീഷ് എനിക്കറിയില്ല. മരീചിക നമ്മള് കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോ റോഡ് മേൽ കാണലില്ലേ, വെള്ളം ഉള്ള കാര്യം തോന്നുന്നു. അടുത്തെത്തുമ്പോ വെള്ളം ഉണ്ടാവില്ല, മരുഭൂമിയിൽ അങ്ങനെ കാണും. അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയിൽ ഇങ്ങനെ കുറെ അങ്ങോട്ട് നടക്കും, അവിടെ വെള്ളം ഉണ്ടാവില്ല, ഇങ്ങോട്ട് നടക്കും. കുട്ടിയാണ്, നല്ല കരച്ചിലാണ്, വെള്ളമില്ല, പാല് പറ്റി.
അല്ലെ, ആകെ ആ ഒരു സമയത്താണ് സംസം കാലിട്ട് അടിച്ചു കൊടുത്തത്. ഇന്നും പെർ സെക്കൻഡിൽ എത്ര അതിന്റെ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ എത്ര ലിറ്റർ വെള്ളം ആളുകള് കോടാനുകോടി മനുഷ്യന്മാർ. ഇപ്പൊ സംസം വെള്ളം കുടിക്കാത്ത ആരെയുണ്ടോ അതില്? കുടിച്ചവരാരൊക്കെയുള്ളു ഇങ്ങനെ കൈ കാണിച്ച് സംസം വെള്ളം കുടിച്ചു. സംസം കുടിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം ആ കാലിട്ടടിച്ചത്. അതിൽ നിന്നുള്ള ആ വെള്ളം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന ലോകാത്ഭുതങ്ങള്, ലോകാത്ഭുതത്തിനെ പറ്റിയൊക്കെ നമ്മള് പലതും പല സംഭവങ്ങളും പറയും. ഏറ്റവും വലിയ ലോകാത്ഭുതം തന്നെയാണ് ആ വെള്ളം ഇപ്പോഴും അവിടെ കിടക്കല്ലേ. അത് വലിയൊരു പാഠമാണ്. പിന്നെയും ടെസ്റ്റ് കഴിഞ്ഞില്ല, ടെസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. ഒരു ഒരു അള്ളാഹ്ക്ക് ഒരാളെ ഇഷ്ടം തോന്നി, അള്ളാഹിനോട് ഒരാൾ അള്ളാഹ്ക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അള്ളാഹ് ചെയ്യേണ്ട അറിയോ, അയാളായിട്ട് ഇട്ട് അടങ്ങറാക്ക. അള്ളാഹ്ക്ക് അത് വലിയ രസമുള്ള കാര്യം അല്ലേ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലും തായിഫിൽ വെച്ച് കല്ലെടുത്തെറിഞ്ഞില്ലേ, നബിയെ കല്ലെടുത്തെറിഞ്ഞില്ലേ. കുട്ടികളും നാട്ടുകാരും ചേർന്നിട്ട് ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്ത, ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ തന്നുകൊണ്ടിരിക്കും. ഈ സ്വർണം സ്വർണ്ണാണോന്ന് അറിയണമെങ്കിൽ സ്വർണം ഉണ്ടാക്കണ കണ്ടിട്ട് നിങ്ങള്, ഇരുമ്പ് ഉണ്ടാക്കണ കണ്ടിട്ട് നിങ്ങള് ഏതെങ്കിലും ഫാക്ടറിയിൽ പോയിട്ട് കണ്ടിട്ടുണ്ടോ? ഇരുമ്പ് ഉണ്ടാക്കുന്നിടത്തൊക്കെ, സ്വർണം ഉണ്ടാക്കുന്നിടത്തൊക്കെ ഇതൊക്കെ ഉരുക്കുന്നത് അതിശക്തമായ ചൂട്, സാധാരണ ചൂട്, നോർമൽ ചൂട് പോരാ, ഇത് വെള്ളം പോലെ ആക്കണം, എന്നാലേ ഇതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെ ഷേപ്പ് ചെയ്യണമെങ്കിൽ, ഒരു ഇരുമ്പിനെ അല്ലെ സ്വർണത്തിനെ ഷേപ്പ് ചെയ്യണമെങ്കിൽ അതിശക്തമായ ചൂട്, സാധാ തീ പോരാ, അതിനേക്കാളും കൂടുതൽ നല്ല ടെമ്പറേച്ചറിൽ ഇത് ചൂടാക്കണം, എന്നിട്ടാണ് ഇതിനെ ഷേപ്പ് ചെയ്യുക. അള്ളാഹു ഷേപ്പ് ചെയ്യാണ് പ്രവാചകന്മാര്. എന്തിന് എന്തിനാ അള്ളാഹു ഷേപ്പ് ചെയ്യണത്? അള്ളാഹു പരീക്ഷിക്കാണ് ഓരോ പരീക്ഷണങ്ങൾ അല്ലേ. അപ്പൊ ഈ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചു. ആ വിജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം അചഞ്ചലമായ വിശ്വാസമാണ്, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമാണ്. നന്മ ചെയ്യാൻ തിന്മ ചെയ്യാതിരിക്കാനും ഒരാൾക്ക് വേണ്ടത് എന്താണ്? നന്മ ചെയ്യാനും തെറ്റ് ചെയ്യാതിരിക്കാനും ഒരാൾക്ക് വേണ്ടത് എന്താണ്? ആൻസർ പറയൂ. തെറ്റ് ചെയ്യാതിരിക്കാനും, ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നീക്കുമ്പോൾ നീക്കുമ്പോൾ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച വരുമ്പോൾ ആ കാഴ്ച കാണാതിരിക്കണമെങ്കിൽ, ആ കാഴ്ച കാണാതെ അത് സ്ക്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരാളുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? ഒരാൾ ഒരാളുടെ നന്മ ചെയ്യണമെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? തെറ്റ് ചെയ്യണമെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിലും ഉറച്ച വിശ്വാസം. ആ വിശ്വാസം എന്ന് പറഞ്ഞാല് എന്റെ റബ്ബിനെ ശിക്ഷിക്കും ഉറപ്പാ, അത് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ എനിക്ക് പണി കിട്ടും, ഞാൻ ഈ പണി ചെയ്താൽ, ഈ വർക്ക് ഞാൻ ഇവിടെ ചെയ്താൽ ഇത് ചെറുതാണ്, എന്റെ കണ്ണിൽ ചെറിയൊരു തെറ്റാണ്, പക്ഷെ അള്ളാഹിന്റെ കണ്ണിൽ അത് വലിയ തെറ്റാണ്. ആസ് എ മുസ്ലിം ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ശിക്ഷിക്കും, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് മാറിയേ പറ്റൂ എന്ന മനസ്സിൽ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഈ തെറ്റിനോട് എതിരെയുള്ള വിശ്വാസം, അതാണ് ഒന്ന്. പിന്നെ നന്മ ചെയ്യണമെങ്കിലോ ആരും അറിയാതെ നമ്മൾ രഹസ്യമായിട്ട് ഒരാളെ സഹായിക്കുകയാണ്. ആ സഹായിച്ചത് ആരും അറിയില്ല, ഏതോ ഒരാൾ, ആർക്കും ഒരു പബ്ലിസിറ്റി നമ്മൾ കൊടുക്കുന്നില്ല, ഓരോ ഏതോ ഒരാൾ ഏതോ നാട്ടിലെ ഒരാൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. അത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു എനിക്കത് തരും, അള്ളാഹു എനിക്കത് തിരിച്ചു തരും, ആരാന്നറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറുതും വലുതുമായ നന്മകൾ നമ്മൾ ചെയ്യാനുള്ള പിന്നിലുള്ള കാരണം ഉറച്ച വിശ്വാസമാണ്. അപ്പൊ ഈ ഉറച്ച വിശ്വാസം പ്ലസ് ക്ഷമ, സുബറിന്റെ അങ്ങേയറ്റമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു വൈഫ് പ്ലസ് മകന് എല്ലാവരും സപ്പോർട്ട്, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നവരാവുക, അത് വലിയൊരു സൗഭാഗ്യമാണ്. ഉമ്മയും സപ്പോർട്ട് ചെയ്യുക, വാപ്പയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വീട് എങ്ങനെയാണ്? നിങ്ങളെ വീട്ടില് നിങ്ങളെ ഉമ്മയൊക്കെ ഇസ്ലാമിന് സപ്പോർട്ടാ? ഖുർആൻ ഓതാനും ദീന് പഠിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ചില വീട്ടില് ചില പാരുണ്ട്, ഉപ്പാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, വേണേ പഠിച്ചോളെ അല്ലെ, വലിയ താല്പര്യമൊന്നുമില്ല. ഉമ്മയോ അത് സ്ട്രോങ് ആയിട്ട്, മോനെ അങ്ങനെയല്ല, ഉമ്മ നല്ല ഗൈഡ് ചെയ്യും, കാരണം ഉമ്മ നല്ലൊരു പാരമ്പര്യത്തിൽ ജീവിച്ചാണ്. ഉപ്പ അത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല അല്ലെ, ഉപ്പൊക്കെ അത് അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ. പക്ഷെ അത് എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു ഫാമിലി ആകാം. മക്കളും അങ്ങനെ തന്നെ, മക്കളോട് പറയേണ്ട ആവശ്യമില്ല, നിസ്കരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ചെയ്യും. ക്ഷമ, നല്ല ക്ഷമയുള്ള, ദീനിനോടും ഇസ്ലാമിനോടും അതിയായ ബഹുമാനമുള്ള, റെസ്പെക്ട് ചെയ്യുന്ന, തെറ്റ് ഇല്ലാത്ത, കളങ്കമില്ലാത്ത,
നല്ല പിന്നെ മനുഷ്യരാകുക എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് വലിയൊരു പാഠം. ഏറ്റവും പ്രധാനമായി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠം എന്നത്, നമ്മുടെ സമയം ഒരുപാട് പോയില്ലേ, നിങ്ങൾ വലിയ ത്യാഗം ചെയ്യണം അല്ലെ, സമയം കഴിഞ്ഞിട്ടും കേട്ടിരിക്കുകയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ത്യാഗം ചെയ്യുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ലേ, ഉണ്ടാവോ പരീക്ഷണം, ഉണ്ടാവോ ഒരുപാട്, എത്ര വരാനുണ്ട്, ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ വരാനുണ്ട് റബ്ബേ അല്ലെ. ഇപ്പൊ എത്ര ആയുള്ളൂ, 10-15 മേലെ വയസ്സുള്ള ആരുമില്ലല്ലോ അവിടെ, 17 വയസ്സിന്റെ മേലെ ആരും ഉണ്ടാവില്ല. 17 വയസ്സ് ഇനി എന്തൊക്കെ രസങ്ങൾ വരാനുണ്ട്, പഠിച്ചവനെ, വീട്, കുടുംബം, കുട്ടികള്, ജോലി, അത് ഇത് പ്രശ്നങ്ങള്, പ്രശ്നങ്ങളുടെ മാലപ്പടക്കം തന്നെ ജീവിതത്തിൽ വരാനുണ്ട്. ആ ജീവിതത്തില് പരീക്ഷണങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞും തിരിച്ചും മറിഞ്ഞും പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. എല്ലാ പരീക്ഷയിലും 100% മാർക്ക് വാങ്ങുക. അള്ളാഹു പരീക്ഷണം തരുന്നത് എന്തിനാ, ഇവൻ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ വിജയിച്ചാൽ 100% മാർക്ക് വാങ്ങി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട, റളിയല്ലാഹു അൻഹും വറളുഅൻ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അല്ലെ, ആ കാറ്റഗറിയിലല്ലേ നമുക്ക് അമ്പിയാക്കളിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ ആരൊക്കെയാണ്, ഇന്ന് അമ്പിയാക്കൾ അല്ലെ, അമ്പിയ മുർസലുകൾ, പിന്നെ അതിന്റെ തൊട്ട് താഴെ ആരാണ്, അമ്പിയാക്കളുടെ പ്രവാചകന്മാരുടെ താഴെ ആരാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളില് സ്വഹാബിമാര്, സ്വഹാബിമാർ എന്ന പ്രയോഗത്തിന് അപ്പുറം പറയാൻ നല്ലത് ഷഹീദ്, ശുഹദാക്കളാണ് രണ്ടാമത്തെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശുഹദാക്കളാണ്. അപ്പം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം അമ്പിയാവാൻ നമുക്ക് ആർക്കും കഴിയില്ല. നബി അത് ഇഷ്ടമുള്ളവരൊക്കെ കൈവെക്കുകയാണ്, നിങ്ങൾ ആര് കൈവെക്കൂല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നബി അങ്ങനെ നമ്മളെ വിചാരത്തിന് നമുക്ക് പോയിട്ട് ഏതാ പരീക്ഷ എഴുതി IAS പരീക്ഷ എഴുതുന്ന പോലെ എഴുതി രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അത് അള്ളാഹു സെലക്ട് ചെയ്യലാണ്. ആ സെലക്ഷൻ കഴിഞ്ഞു, ലാസ്റ്റ് എലക്ഷനും കഴിഞ്ഞു, ലാസ്റ്റ് നബിയെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ, പാർലമെന്റ് നിയമസഭ ഇലക്ഷനൊക്കെ പോലെ. അള്ളാഹു ആ സെലക്ഷൻ കഴിഞ്ഞു, ഇനി ഇലക്ഷനല്ല, ഇലക്ഷൻ കഴിഞ്ഞു അല്ലെ, റിസൾട്ടും വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ ഇത് കഴിഞ്ഞു, ഇനി അടുത്ത ഇലക്ഷൻ ഏതിലേക്കാണ്, ശുഹദാക്കളെ അള്ളാഹു സെലക്ട് ചെയ്യും. അപ്പൊ ശുഹദ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കുക. അപ്പൊ ജീവാർപ്പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദൈവത്തിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ ജീവാർപ്പണം നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തത്. പിന്നെ അതിന്റെ താഴെ ആരാണ്, പിന്നെയാണ് ഈ സ്വാലിഹീങ്ങൾ അല്ലെ, അല്ലെ, സ്വാലിഹീങ്ങൾ, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാർ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യന്മാരിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം. ത്യാഗം കൊണ്ട്, ക്ഷമ കൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും സന്തോഷത്തോടെ അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവേ അങ്ങനെ യഥാർത്ഥ വിശ്വാസമുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാ. അള്ളാഹുവെ ആ ഒരു വലിയ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. യഥാർത്ഥ ഒരു സ്വാലിഹായ ഒരു മനുഷ്യനായി, സ്വാലിഹത്തായ ഒരു സഹോദരിയായി, ഏറ്റവും വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു തരി പോലും വിശ്വാസത്തിൽ കളങ്കല്ലാതെ, അനാനീയത്തില്ലാതെ, കാപ്പട്ടിയല്ലാതെ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ റബ്ബെ. ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം അള്ളാഹുവിനെ വിട്ട് പുറത്ത് മാപ്പാക്കണേ അള്ളാ. അള്ളാഹുവെ വരാനുള്ള ഭാവി ജീവിതത്തിൽ വരാനുള്ള തെറ്റുകളിലേക്ക് ഞങ്ങൾ ഇനി നയിക്കല്ലേ അല്ലാ. വരാനുള്ള ജീവിതം, മരണം വരെ ഹലാലായ ജീവിതം നയിക്കാൻ അള്ളാഹുവിയെ തൗഫീഖ് ചെയ്യണേ അല്ലാ. സകലമായ ഹറാമിയത്തുകളിൽ നിന്നും കണ്ണിനെ സൂക്ഷിക്കാൻ, നാവിനെ സൂക്ഷിക്കാൻ, ചെവിയെ, കൽബിന്റെ അകത്ത് വരെ ദുഷിച്ച ചിന്താഗതികൾ വരെ ഇല്ലാതെ സമ്പൂർണനായ സത്യവിശ്വാസിയായി മരിക്കാൻ, ജീവിക്കാൻ, അങ്ങനെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹുവിയെ തൗഫീഖ് ചെയ്യണേ അല്ലാ. വിശുദ്ധമായ ഈ ഒരു അവസ്ഥയിൽ ഹജ്ജിന്റെ വേളയിലും അള്ളാഹുവെ ഒരു ഹജ്ജ് ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് ചെയ്യാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലാ ലദീനാ മിൻ ഖബ്ലിനാ, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ തുആഖദ ലനാ ബിഹ് വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ, അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ.
نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام.